നോമ്പുകാലത്തെ ഒരു പ്രധാന അടയാളം കുരിശാണല്ലോ. കുരിശിൻ്റെ വഴിയിലൂടെ ക്രൂശിതൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ആത്മീയ തീർത്ഥയാത്രയാണ് നോമ്പുകാലം. അതുകൊണ്ട് തന്നെ നോമ്പുകാലത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് എൻ്റെ കുരിശ്? ഫൈൻഡ് ഔട്ട് യുവർ ക്രോസ്, വെയർ ഈസ് മൈ ക്രോസ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സഹനങ്ങൾ ഏറ്റെടുക്കുക, കുരിശുകൾ ഏറ്റെടുക്കുക എന്നുള്ളത് ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയൊരു പ്രചോദനം നൽകുന്ന ഒന്നാണ്. കാരണം സ്നേഹത്തിൽ നിന്ന് സഹനത്തെ അടർത്തി മാറ്റാനായിട്ട് സാധിക്കില്ല. ഏതൊരു സ്നേഹത്തിലാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു വേദനയുണ്ടായിരിക്കും, സഹനമുണ്ടായിരിക്കും. ആത്മാർത്ഥമായിട്ടുള്ള എല്ലാ സ്നേഹം, അത് സാധാരണ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹമാണെങ്കിലും പരസ്പരം രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുമ്പോഴാണെങ്കിലും മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന സ്നേഹമാണെങ്കിലും മക്കൾ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹമാണെങ്കിലും ഒക്കെ വേദന അതിൻ്റെ പിന്നിലുണ്ട്. വേദനയും സഹനവും ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്നേഹത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാനാവില്ലല്ലോ. ഇതുതന്നെയാണ് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. അവൻ്റെ കുരിശ് വേദനയുടെ കുരിശാണ്. ആ കുരിശ് നൽകുന്നത് സ്നേഹത്തിൻ്റെ പാഠമാണ്. അതുകൊണ്ട് നോമ്പിൽ ഈ കുരിശിനെ ധ്യാനിക്കാനായിട്ട് നമുക്ക് കഴിയണം. രണ്ട് തരത്തിൽ സഹനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്ന് ദൈവം തരുന്ന സഹനങ്ങളായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വന്നു ഭവിക്കുന്ന സഹനങ്ങളാണ്. അതായത് ചിലപ്പോൾ അത് വലിയൊരു രോഗമാകാം, അല്ലെങ്കിൽ ഉറ്റവരുടെ വേർപാടുകളാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകളോ അങ്ങനെയുള്ള ജീവിതത്തിൽ അതിൻ്റെ പിടുത്തം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള സഹനങ്ങളായിരിക്കാം. അതാണ് ഒരു തരത്തിലുള്ള സഹനം. അതിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൂടെ കാണുന്നവർ അത് ദൈവം തരുന്നതാണെന്ന് കണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ രണ്ടാമത്തെ ഒരു തരം സഹനം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ എനിക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് സ്നേഹത്തെ പ്രതി ചില സഹനങ്ങളെ ഞാൻ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴമുള്ള സ്നേഹം അടങ്ങിയിരിക്കുക. ഈ ക്രൂശിതനിലേക്ക് നോക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മൾ ഓർക്കേണ്ട ഒന്ന് ഈ രണ്ടാമത്തെ തരത്തിലുള്ള സഹനമാണ്. ഇത് പറയാനായിട്ട് തന്നെ ഏറ്റവും പ്രചോദിപ്പിക്കുന്നത് സെയിൻറ്റ് ഫ്രാൻസിസ് ആണ്, ഫ്രാൻസിസ് അസിസി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സൗകര്യങ്ങളുള്ള ഒരു പണക്കാരൻ്റെ മകനൊക്കെ ആയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോഴാണ് ഒരു വീണ്ടും വിചാരം, ഒരു ഉൾവിളി, ദൈവവിളി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് തീരുമാനിക്കുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ, എന്നിട്ട് തൻ്റെ ജീവിതത്തിലുള്ള ആ സൗകര്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ തന്ന സന്തോഷങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴിയെ നടക്കാനായിട്ട് ഫ്രാൻസിസ് ശ്രമിക്കുകയാണ്. അപ്പോൾ ചെയ്തത് എന്താണ്? തൻ്റെ പൂക്കൾ വിരിച്ച ആ വീഥിയിൽ ഫ്രാൻസിസ് കുറേ മുള്ളുകൾ കോരിയിട്ട് ആ മുള്ളുകളിലൂടെ ചവിട്ടി നടന്നു പോകാനായിട്ട് ശ്രമിച്ചു. അതെന്താണ്? ഞാനിപ്പോൾ പറഞ്ഞതൊരു ഉപമയാണ്, ആലങ്കാരികമായി. അത് ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ളപ്പോഴും അവിടെ മുഴുവൻ സഹനങ്ങളുടെ മുള്ളുകൾ, കൂർത്ത മുള്ളുകൾ കോരിയിട്ടുകൊണ്ട് അതിലൂടെ നടന്നാൽ മാത്രമേ ഞാൻ അങ്ങകലെ നിൽക്കുന്ന ക്രിസ്തുവിൽ എത്തുകയുള്ളൂ എന്ന് ഫ്രാൻസിസിന് അറിയാമായിരുന്നു. അപ്പോൾ സ്വയം സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷത്തിൽ ഞാൻ പോയാൽ പോരാ, എനിക്ക് കുറേയൊക്കെ ക്രിസ്തുവിനോടുള്ള സ്നേഹം ആഴപ്പെടണമെങ്കിൽ എൻ്റെ ഉള്ളിൽ സഹനങ്ങൾ, കുരിശുകൾ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനെ ഉള്ളിൽ സ്വീകരിക്കാനായിട്ട് ശ്രമിച്ച ഒരു ഫ്രാൻസിസിനെയാണ് നമുക്ക് കാണുക. നോമ്പുകാലം ഇതുതന്നെയല്ലേ? നമ്മൾ നോമ്പുകാലം വരുമ്പോൾ ചെയ്യുന്ന ത്യാഗങ്ങൾ, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ചെറിയ ചെറിയ സഹനങ്ങളാണ്. അതിലൂടെ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസരം കൂടിയാണല്ലോ. അതുകൊണ്ട് നോമ്പ് നൽകുന്ന ഈ വലിയ സന്ദേശം, സഹനങ്ങളെ ഉൾക്കൊള്ളാനായിട്ട്, സ്വീകരിക്കാനായിട്ട്, അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിലെത്തുവാനായിട്ട്, ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കപ്പെടാനായിട്ടൊക്കെ സാധിക്കട്ടെ.